അടച്ചുകൊണ്ട് നമുക്ക് കരങ്ങളെ കർത്താവിന്റെ മുമ്പിൽ നീട്ടിപ്പിടിച്ചുകൊണ്ട് ഈ പ്രാർത്ഥന ഏറ്റുപറയാം. പിതാവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രനായ എൻ്റെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. എൻ്റെ പിതാക്കന്മാരോട്, മരണമൂലം വേർപിരിഞ്ഞു പോയ എൻ്റെ കുടുംബാംഗങ്ങളോട്, ഈ ഭൂമിയിൽ നിന്ന് വേർപിരിഞ്ഞു പോയ ഓരോ ആത്മാക്കളോട് മനഃപൂർവ്വമായി അവിടുന്ന് കരുണ കാണിക്കണമേ. കർത്താവേ, സകല മരിച്ചവർക്ക് വേണ്ടി, സകല തലമുറകൾക്ക് വേണ്ടി, സകല ആത്മാക്കൾക്ക് വേണ്ടി ഞാൻ ഏറ്റു പറയുന്നു, പാപത്തിൽ മരിച്ചവരാണ് അവർ. അങ്ങേ അറിയാതെ, അങ്ങേ സ്നേഹിക്കാതെ, അവിടുത്തെ കൽപ്പനകൾ അനുസരിക്കാതെ, പ്രമാണങ്ങൾ അനുസരിക്കാതെ, വചനം അനുസരിക്കാതെ, അവിടുത്തേക്കെതിരായി പാപം ചെയ്ത് മരിച്ചുപോയ സകല ആത്മാക്കൾക്ക് വേണ്ടി കർത്താവേ ഞാൻ പ്രാർത്ഥിക്കുന്നു. എൻ്റെ എല്ലാ തലമുറകൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈശോയേ, എൻ്റെ കുടുംബത്തിൽ മരിച്ചുപോയ എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. കരുണ തോന്നണമേ. അവരുടെ നിരവധിയായ പാപങ്ങൾ അവരോട് ക്ഷമിക്കണമേ, അവരോട് പൊറുക്കണമേ കർത്താവേ. വിശ്വാസത്താൽ, അങ്ങനെയുള്ള വിശ്വാസത്താൽ എല്ലാ മരിച്ചവരെയും ഞാൻ അങ്ങയുടെ മുമ്പിലേക്ക് സമർപ്പിക്കുന്നു. നമ്മുടെ പ്രാർത്ഥന വിശ്വാസപൂർവ്വം പ്രാർത്ഥന പരിപാടിവരെ ഒരു തളർവാദ രോഗിയെ നാലു പേർ ചേർന്നുകൊണ്ട് ഒരു ശയ്യയിലെടുത്ത് അവർ യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവരുന്നു. അവർക്ക് ഈശ്വരൻ്റെ അടുക്കൽ വരാൻ സാധിച്ചില്ല. വലിയ ജനക്കൂട്ട നിമിത്തം തിരുവചനം പറയുകയാണ്, അവർ ഈശോയിരുന്ന വീടിൻ്റെ മേൽക്കൂര പൊളിച്ചു മാറ്റിയിട്ട് ആ രോഗിയെ ശയ്യയോടെ അവർ താഴേക്ക് ഇറക്കി. അവരുടെ വിശ്വാസം കണ്ടുകൊണ്ട് യേശു ആ രോഗിയോട് പറഞ്ഞു, മനുഷ്യ നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ രോഗിയെ കൊണ്ടുവന്ന നാല് പേരുടെ വിശ്വാസം കണ്ടുകൊണ്ട് യേശു ആ രോഗിയോട് പറയുക, മനുഷ്യ നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. തുടർന്ന് അവിടുന്ന് അവരോട് പറയുകയാണ്, എഴുന്നേറ്റ് നിന്റെ കിടക്കയും എടുത്ത് നടക്കുക. തൽക്ഷണം അവൻ കിടക്കയും എടുത്ത് നടന്നു. ഹല്ലേലൂയ. ഒരുവന് പാപമോചനം നേടിക്കൊടുക്കുവാൻ, അവന് രോഗത്തെ സുഖമാക്കുവാൻ നാലു പേരുടെ വിശ്വാസം സഹായിച്ചെങ്കിൽ ഇന്ന് ഞാൻ ഇവിടെ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്, ദൈവമേ ഇതേ കർത്താവേ, മരണത്തിൽ മരിച്ചുപോയ ആത്മാക്കള്, നഷ്ടപ്പെട്ടു പോയവര്, പാപത്തിൽ ജീവിച്ച് മരിച്ചുപോയവര് എല്ലാവരും തരിക ഇവിടുത്തെ മുമ്പിലേക്ക് കർത്താവേ. ഞാൻ കൊണ്ടുവരിക, അവരെ സമർപ്പിക്കുകയാണ് കർത്താവേ. ഞങ്ങളുടെ മുമ്പിലേക്ക് സമർപ്പിക്കുകയാണ് കർത്താവേ. അന്ന് ആ തലവാരോഗ്യം സമർപ്പിച്ചതുപോലെ ഞാനിവരെല്ലാം സമർപ്പിക്കുകയാണ് ദൈവമേ. അനേകം പേര് തളർവാദത്തിൽ മരിച്ചവരാണ്, പാപത്തിൻ്റെ തളർവാദത്തിൽ ആത്മാവ് നഷ്ടപ്പെട്ടവരായിട്ട് അടിമളായിട്ട് മരിച്ചവരാണ് കർത്താവേ. എല്ലാവരെയും സമർപ്പിക്കുകയാണ് ദൈവമേ. ആത്മഹത്യയിൽ മരിച്ചവരെ, മദ്യപാനത്തിൽ മരിച്ചവരെ, വ്യഭിചാരത്തിൽ ജീവിച്ച മരിച്ചവരെ, കർത്താവിൻ്റെ പ്രമാണങ്ങൾ പത്ത് കലപ്പം ലംഘിച്ച് ജീവിച്ച മരിച്ചവരെ, അബോർട്ട് ചെയ്യപ്പെട്ട കുഞ്ഞുങ്ങൾ, സ്വയം നഷ്ടപ്പെട്ടു പോയ കുഞ്ഞുങ്ങൾ, കർത്താവ് വീടുകളിൽ നിന്ന് കാണാതെ പോയിട്ട് പിന്നെ മരിച്ചു പോയിട്ടുള്ളവര്, അപകടത്തിൽ മരിച്ചവര്, വെള്ളത്തിലും തീയിലും വീണ് മരിച്ചവര്, പാമ്പ് കടിയേറ്റ് മരിച്ചവര്, വിഷം തീണ്ടി മരിച്ചവര്, വാഹന അപകടത്തിൽ മരിച്ചവര്, രോഗത്തിൽ മരിച്ചവര്, എല്ലാവരെയും തരുന്നു കർത്താവേ. വിശ്വാസമില്ലാതെ ജീവിച്ച മരിച്ചവര്, നിരീശ്വരവാദമായിട്ട് ജീവിച്ച മരിച്ചവര്, കർത്താവേ കൊടിയ പാപത്തും ചെയ്ത് ജീവി മരിച്ചവര്, എല്ലാവരെയും സമർപ്പിക്കുകയാണ്. എൻ്റെ യേശു ക്രിസ്തു കാൽവരി ക്രൂശിൽ സകല മനുഷ്യർക്ക് വേണ്ടി, സകല ഭാവികൾക്ക് വേണ്ടി പരിഹാര ബലി ആയതിനാൽ അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന എല്ലാവർക്കും പാപമോചനം ഉള്ളത് കൊണ്ട് ഞാനെൻ്റെ യേശുവിൻ്റെ നാമത്തിൽ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും പാപമോചനമുണ്ട്, പാപമോചനമുണ്ട്, പാപമോചനമുണ്ട്. യേശുവിൻ്റെ നാമത്തില് എല്ലാവർക്കും പാപമോചനമുണ്ട്. ഞാൻ വിശ്വസിക്കുന്നു കർത്താവേ. എൻ്റെ വിശ്വാസം കണക്കിലെടുത്ത് എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും സകല മരിച്ചവരുടെയും പാപങ്ങൾ ക്ഷമിക്കണമേ, പാപങ്ങൾ പൊറുക്കണമേ. എല്ലാ മനുഷ്യരോടും കരുണ കാണിക്കണമേ, എല്ലാ മനുഷ്യരുടെയും പാപങ്ങൾ ക്ഷമിക്കണമേ, പാപങ്ങൾ പൊറുക്കണമേ. യേശുവേ, പാപങ്ങൾ പൊറുത്ത് അവരെ വീണ്ടെടുക്കണമേ, എന്റെ തലമുറകളെ വീണ്ടെടുക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ അവരെ വീണ്ടെടുക്കണമേ.
നഷ്ടപ്പെട്ടവരെ വീണ്ടെടുക്കണമേ, അവർക്ക് പാപപൂർത്തി കൊടുക്കണമേ, അവരുടെ പാപങ്ങളെ ക്ഷമിക്കണമേ. കൈകുർത്തി പിടിച്ച് തന്നെ ശ്രദ്ധിക്കട്ടെ, എല്ലാം കൈകുർത്തി പിടിച്ച് തന്നെ ശ്രദ്ധിക്കട്ടെ, മനുഷ്യർക്ക് വേണ്ടി ശ്രദ്ധിക്കട്ടെ, എല്ലാ തലമുറയ്ക്ക് വേണ്ടി തന്നെ ശ്രദ്ധിക്കട്ടെ. അവരുടെ പാപങ്ങൾ ക്ഷമിക്കപ്പെടട്ടെ, അവരുടെ പാപങ്ങൾ ക്ഷമിക്കപ്പെടട്ടെ യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ അവരുടെ പാപങ്ങൾ ക്ഷമിക്കപ്പെടട്ടെ. ഹല്ലേലൂയാ, 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 രി 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 എല്ലാ മരിച്ചവർക്കും രക്ഷയുണ്ടാകട്ടെ, സകല മരിച്ചവർക്ക് രക്ഷയുണ്ടാകട്ടെ, ഞങ്ങളുടെ എല്ലാ തലമുറക്കും രക്ഷയുണ്ടാകട്ടെ, ഞങ്ങളുടെ പിതാക്കന്മാർക്ക് രക്ഷയുണ്ടാകട്ടെ, അവർ സ്വതന്ത്രരാകട്ടെ, അവരെല്ലാം സ്വതന്ത്രരാകട്ടെ, വിടുതൽ പ്രാപിക്കട്ടെ. ഹല്ലേലൂയ, 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 സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു കർത്താവേ. കൈകളെ നെഞ്ചോട് ചേർത്ത് പിടിക്കാം. ഈ പ്രാർത്ഥന നമുക്ക് ഏറ്റു പറയാം, വീണ്ടും കണ്ണടച്ചുകൊണ്ട്. ഇത് നമുക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. കർത്താവേ, എന്നോട് കരുണ തോന്നണമേ, ഞാനൊരു ഭാവിയാണ്. അവിടുത്തേക്കെതിരായി, സ്വർഗത്തിനെതിരായി, അവിടുത്തെ നിയമത്തിനെതിരായി ഞാൻ പാപം ചെയ്തു പോയി. കർത്താവേ, അങ്ങയെ സ്നേഹിക്കാതെ, അങ്ങയ്ക്ക് മഹത്വം നൽകാതെ, അങ്ങയെ ആരാധിക്കാതെ, അങ്ങയ്ക്ക് വേണ്ടി ജീവിക്കാതെ, അങ്ങയെ സാക്ഷ്യം വഹിക്കാതെ ഞാൻ ജീവിച്ചു പോയി. ഞാൻ ഭാവിയാണ്, എന്നോട് പൊറുക്കണമേ ഈശോയേ, എന്നോട് കരുണ തോന്നണമേ, എൻ്റെ നിരവധിയായ പാപങ്ങൾ എന്നോട് ക്ഷമിക്കണമേ, എന്നോട് പൊറുക്കണമേ. എൻ്റെ മേൽ താല്പര്യം വെച്ചിരിക്കുന്ന അന്ധകാര ശക്തികളിൽ നിന്ന് എന്നെ വിടുവിക്കണമേ യേശുവേ, എന്നെ വിടുവിക്കണമേ. ഒരു വചനമായ യേശു, എന്നെ വിടുവിക്കണമേ. അവിടെ നിന്ന് കൽപ്പിച്ചാൽ മാത്രം മതി, അവിടെ നിന്ന് അരുളി ചെയ്താൽ മാത്രം മതി, ഞാൻ സുഖം പ്രാപിക്കും, എൻ്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെടും. കർത്താവേ, എന്നെ വിശുദ്ധീകരിക്കണമേ, എന്നെ വിശുദ്ധീകരിക്കണമേ, അവിടുത്തെ യോഗ്യമായ പാത്രമാക്കി എന്നെ മാറ്റണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, യേശുവിൻ്റെ നാമത്തിൽ എന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെടട്ടെ. തിരുവചനം പഠിപ്പിക്കുന്നു, അപ്പോസ്തല പ്രവർത്തനം 10:43 വചനം, അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന എല്ലാവരും അവന്റെ നാമം മൂലം പാപം മോചനം നേടും. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന എല്ലാവരും കർത്താവ് യേശു ക്രിസ്തുവിന്റെ നാമത്തിന്റെ ശക്തി കൊണ്ട് പാപപൂർത്തി ലഭിക്കുന്നു, പാപമോചനം നേടുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് ഈശോയേ, അങ്ങയുടെ പരിശുദ്ധമായ നാമത്തിൽ ഞാൻ വിശ്വസിക്കുന്നു, അങ്ങയുടെ തിരുനാമത്തിൽ ഞാൻ ആശ്രയിക്കുന്നു, അങ്ങയുടെ നാമത്തിലുള്ള എൻ്റെ വിശ്വാസം മൂലം എൻ്റെ നിരവധിയായ പാപങ്ങൾ ക്ഷമിക്കപ്പെടട്ടെ, എൻ്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെടട്ടെ, എന്നെ ഭരിക്കുന്ന പാപശക്തികൾ കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ എന്നെ വിട്ടുപോകട്ടെ, എന്നെ വിട്ടുമാറട്ടെ, ഞാൻ സ്വതന്ത്രനാകട്ടെ, ഞാൻ സ്വതന്ത്രയാകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കയ്യിൽ കുത്തിപ്പിടിച്ചത് ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ശ്രുതിക്കുന്നു, ശ്രുതിക്കുന്നു, ശ്രുതിക്കുന്നു കർത്താവേ. സ്തോത്രം, നന്ദി, മഹത്വം, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, മഹത്വം, 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 മഹത്വം. എല്ലാ തലമുറകൾക്കും രക്ഷ ലഭിക്കട്ടെ, എല്ലാ തലമുറയുടെയും പാപങ്ങൾ ക്ഷമിക്കപ്പെടട്ടെ, സകല മരിച്ചവർക്കും പാപം ക്ഷമിക്കപ്പെടട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയുടെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ കർത്താവിൻ്റെ രക്തപുരയെല്ലാം കഴുകട്ടെ. കർത്താവേ, യേശുവിൻ്റെ രക്തപുരയെല്ലാം കഴുകട്ടെ. അപ്പ, ഈ മക്കളെ കഴുകട്ടെ, ഈ സമൂഹത്തെ കഴുകട്ടെ. കർത്താവേ, ശുദ്ധീകരിക്കപ്പെടട്ടെ. കർത്താവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ശുദ്ധിക്കുന്നു, ശുദ്ധിക്കുന്നു, ശുദ്ധിക്കുന്നു കർത്താവേ. അവിടുത്തെ വിശുദ്ധീകരണം പ്രാപിക്കാൻ തടസ്സമായി നിൽക്കുന്ന എല്ലാ അവസരയും കടന്നു വരണമേ. എല്ലാ വെറുപ്പിൻ്റെ ദുരാത്മകളെ ബന്ധിക്കുന്നു, കോപദേശത്തെ ബന്ധിക്കുന്നു, ഭരിക്കുന്ന വെറുപ്പിൻ്റെ ശക്തികൾക്ക് കീഴടങ്ങട്ടെ യേശുവിൻ്റെ നാമത്തിൽ.
കർത്താവ്, ഈ അന്തരീക്ഷത്തിലുള്ള എല്ലാ വെറുപ്പിൻ്റെ അധിപന്മാരെ ബന്ധിക്കുന്ന യേശുവിൻ്റെ നാമത്തിൽ, ഐ കമാൻഡ് യു ഓൾ ടു സറണ്ടർ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ് ഓഫ് നസറേത്ത്. സ്തുതിക്കുന്നു കർത്താവിൻ്റെ രക്തത്തിൽ കഴിവ് പുരട്ടെ കർത്താവേ, എല്ലാവരും കഴിവ് പുരട്ടെ കർത്താവിൻ്റെ രക്തത്താൽ, എല്ലാ നാരിക ശക്തിയിലും വിട്ടു മാറട്ടെ യേശുവിൻ്റെ നാമത്തിൽ. യേശുനാമത്തിൻ്റെ ശക്തികൾ എല്ലാത്തിനും വിട്ടു മാറിപ്പോകട്ടെ. എൻ്റെ പരിശുദ്ധമായ രക്തം ഓരോ മക്കളെ കഴുകട്ടെ കർത്താവേ, ശുദ്ധീകരിക്കട്ടെ കർത്താവേ, എൻ്റെ തലമുറകളെ കഴുകട്ടെ കർത്താവേ. കയ്യിൽ കുത്തിപ്പിടിക്കാൻ സ്വർഗത്തിലേക്ക്. ദൈവമേ, അവിടുത്തെ പരിശുദ്ധാത്മാവാണ് എന്നെ വിശുദ്ധീകരിക്കുന്നത്. കർത്താവേ, ഞാൻ പ്രാർത്ഥിക്കുന്നു അങ്ങയുടെ ആത്മാവിൻ്റെ പരിശുദ്ധി ശക്തി ഇപ്പോൾ എൻ്റെ മേൽ കടന്നു വരട്ടെ. ഉയർത്തിപ്പിടിച്ച കരങ്ങൾ ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ദൈവമേ, എന്നെ വിശുദ്ധീകരിക്കുവാൻ അവിടുത്തെ ആത്മാവിനെ എൻ്റെ മേൽ പകരണമേ കർത്താവേ. എൻ്റെ കരങ്ങളിലേക്ക് അവിടുത്തെ ശക്തി പകരണമേ. ഇപ്പോൾ രണ്ട് കൈയും നെഞ്ചോട് ചേർത്ത് വയ്ക്കട്ടെ. സകല തിന്മകളും വിട്ടുമാറട്ടെ യേശുവിൻ്റെ നാമത്തിൽ. സകല കെട്ടുകളും പൊട്ടട്ടെ യേശുവിൻ്റെ നാമത്തിൽ. എല്ലാ ബന്ധനവും തകരട്ടെ യേശുവിൻ്റെ നാമത്തിൽ. ബി ഫ്രീ. യേശുവിൻ്റെ നാമത്തിൽ സ്വതന്ത്രരാകട്ടെ. സ്തുതിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ, ഗ്ലോറി. ശരീരത്തിൽ നിന്ന്, ഹൃദയത്തിൽ നിന്ന്, മനസ്സിൽ നിന്ന്, ആത്മാവിൽ നിന്ന് എല്ലാ തിന്മയും വിട്ടുമാറാ. കൈകളെ നെഞ്ചോട് ചേർത്ത് വെച്ചുകൊണ്ട് തന്നെ നന്ദി പറഞ്ഞ് സ്തുതിക്കുക. ഹല്ലേലൂയ. സ്തോത്രം, മഹത്വം, ആരാധന. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ, ഗ്ലോറി, ആരാധന, സ്തോത്രം. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി യേശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. എല്ലാ കണ്ണും അടയ്ക്കുന്ന ഒരു നിമിഷം കൂടി. പിതാവായിക്കുന്ന അവിടുത്തെ പരിശുദ്ധാത്മാവ്, അവിടുത്തെ ആത്മാവിനെ കടന്നു വരാൻ യോഗ്യമായൊരു പാത്രമായി നിന്ന് ഓരോരുത്തരും മാറണം. ഇനിയും എൻ്റെ ഉള്ളിൽ കിടക്കുന്ന വെറുപ്പ്, ക്ഷമിക്കാൻ പറ്റാത്ത അവസ്ഥ, നിന്നിലൊന്നും പരിശുദ്ധാത്മാവിനെ അകറ്റുകയാണ്. നമ്മളാരെ ഉണങ്ങി വരണ്ട് പോകേണ്ടവരല്ല പ്രിയപ്പെട്ടവർ. ദൈവത്തിൻ്റെ അഗ്നിയിൽ കത്തേണ്ടവരാണ് നമ്മൾ. അവിടുത്തെ ആത്മാവിനെ അഗ്നിയായി ഒരു തീ നാളമായി എൻ്റെ ആത്മാവിലേക്ക് പകരണമേ എന്ന് ഓർത്തുകൊണ്ട് പറ. അഗ്നിയായി എൻ്റെ ആത്മാവിലേക്ക് പരിശുദ്ധാത്മാവെ അങ്ങ് ചൂടുന്നിറങ്ങണം. എൻ്റെ ആത്മാവിൻ്റെ മേൽ കിടക്കുന്ന പാപത്തിൻ്റെ ശക്തികളെ ചിതറിച്ച് കളയണമേ കർത്താവേ. ദുഷ്ടം കെട്ടിയ സകല കെട്ടിലും അഴിയട്ടെ യേശുവിൻ്റെ നാമത്തിൽ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകും. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ യേശു അനുഗ്രഹിക്കപ്പെട്ടവനാകും. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ.